കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീകളുടെ യോനി ഭാഗത്ത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ അറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സ്ത്രീകളുടെ യോനി ഭാഗം ഏറെ സെൻസിറ്റീവാണ്. മുറിവുകളും അണുബാധകളുമെല്ലാം ഉണ്ടാകാൻ സാധ്യത ഏറെയുള്ള ഒരിടമാണ്. ഇതുകൊണ്ട് തന്നെ ഇവിടം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. സ്ത്രീകളുടെ ഭാഗത്ത് നിന്നു തന്നെയുണ്ടാകുന്ന ചില തെറ്റുകൾ യോനി ഭാഗത്ത് അണുബാധയുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. ചെയ്തുകൂടാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ കാരണം. യോനി ഭാഗത്ത് ചെയ്തുകൂടാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. യോനി ഭാഗത്തെ രോമം നീക്കാൻ ഹെയർ റിമൂവർ ക്രീം ഉപയോഗിക്കുന്നവരുണ്ട്. ഇതിലെ കെമിക്കലുകൾ അലർജി പോലെയുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമാകും. യോനി ഭാഗത്ത് അധികം ചൂടേൽപ്പിക്കുന്നത് നല്ലതല്ല. ഇത് ആരോഗ്യകരമായ ബാക്ടീരിയകളെ കൊന്നൊടുക്കും. യീസ്റ്റ് ഇൻഫെക്ഷൻ പോലുള്ളവയ്ക്കും ഇത് കാരണമാകാറുണ്ട്. അതുപോലെ യോനി ഭാഗത്തെ നനവ് എപ്പോഴും നീക്കുക. ഈ ഭാഗം നനഞ്ഞിരിക്കുന്നത് അണുബാധകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അതിനാൽ തനിയെ ചികിത്സ ഈ ഭാഗത്ത് ചെയ്യരുത്. ഡോക്ടറെ കാണാതെ യാതൊരു പ്രശ്നങ്ങൾക്കും ഈ ഭാഗത്ത് ഓയിൻമെൻറ്റുകളോ ക്രീമുകളോ പുരട്ടുകയും അരുത്. അതുപോലെ കാത് കുത്തുന്നത് പോലെ ഈ ഭാഗവും കുത്തി നടക്കുന്ന സ്ത്രീകളുണ്ട്. നമ്മൾ ഫോൺ വീഡിയോസിലൊക്കെ കാണുന്നു അത്തരം സ്ത്രീകളെ. അതിനാൽ ഈ ഭാഗവും കുത്തി ആഭരണം അണിയുന്നവരുണ്ട്. വേണ്ട രീതിയിൽ സ്റ്റെറിലൈസേഷൻ നടത്തിയ ഉപകരണമല്ലെങ്കിൽ അണുബാധയുടെ സാധ്യതകൾ ഏറെയായിരിക്കും. അതുപോലെ അധികം ടൈറ്റായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഈ ഭാഗം വിയർക്കാനും ഇവിടെ അണുബാധയുണ്ടാകാനും വഴിയൊരുക്കും. ഈ ശീലമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്നതായിരിക്കും നല്ലത്. എങ്കിൽ നിങ്ങളുടെ യോനി എപ്പോഴും മനോഹരവും അതുപോലെ ഈർപ്പരഹിതവും നല്ല ഭംഗിയുമായിരിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കിഷ്ടമായല്ലോ. ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫർമേറ്റീവ്സുമായ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.